Hi friends, welcome to my channel. ഇതെൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റത്തെ വ്ളോഗിൽ ഞാൻ എൻ്റെ വീടും പരിസരമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിലെ പൂന്തോട്ടമാണ്. ഇത് ഇങ്ങ് മുറിച്ചപ്പോൾ ഇതിൽ പെയിൻ്റൊക്കെ ചെയ്തിട്ട് ചെടി നട്ടതാണ്. ഇതിൻ്റെ ചുറ്റും ചെടികളും നട്ടിട്ടുണ്ട്. നല്ല ചുവപ്പ് പൂവുണ്ടായിട്ടുമുണ്ട്. ഇത് പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ്. പൈപ്പൊക്കെ വെച്ച് ടൈം പടർന്ന് പിടിപ്പിക്കുന്ന ചെടിയാണ്. ചെടിക്ക് ഓട്ടയൊന്നും ഇല്ലെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടില്ല, ചീഞ്ഞ് പോകും. ഇത് തൂക്കിയിടുന്ന ടേർട്ടൽ പ്ലാന്റ് ചെടിയാണ്. ഇത് വേറെ ഉണ്ട നിൽക്കുന്ന വേറൊരു ചെടിയാണ്. ഇത് ഇതിൻ്റെ പോലെ മറ്റൊരു ചെടിയാണ്. ഇലകളൊക്കെ വെച്ചിട്ട് തൂങ്ങി നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇത് പിന്നെ വെള്ളപ്പൂ ഉണ്ടാകുന്ന ഒരു ഉണ്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇത് പിന്നെ മാസം മാറി നല്ല അടിപൊളി ഇലകളൊക്കെ ഉള്ള മാസം മാറിയാണ് ഇത്. ഇത് പിന്നെ ഞങ്ങളെ വീട്ടിലെ ഒരു പഴവർഗ്ഗമാണ്. കൊക്കോ കോയി എന്ന ഇതിൻ്റെ പഴത്തിന് പറയുക. നല്ല മധുരം ഉണ്ടാവും. അതിൻ്റെ കുരു അറക്കാൻ പാടില്ല. അത് കഴിച്ച് കഴിഞ്ഞിട്ട് വലിച്ചെറിയണം. അപ്പം ഞാനത് പറിക്കാൻ വേണ്ടിയിട്ട് അതിന്മ കയറുകയാണ്. അതിന്മ ഒരു പഴുത്ത് നിൽക്കുന്ന കൊക്കോ കായ ഉണ്ട്. അത് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറുകയാണ്. അപ്പം ഞാൻ കയറിയപ്പോൾ അത് കിട്ടി. ഇനി അത് മുറിക്കാൻ പോവുകയാണ്. ഇത് ഞങ്ങളെ വീട്ടിലെ ലവ് ബേഡ്സ് ആണ്. ഇതിൽ ഒരു ആണോ രണ്ട് പെണ്ണോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 6 കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 9 കിളികളുണ്ട് ഇപ്പോൾ കൂട്ടിൽ. നല്ല ഭംഗിയാണ് അവരൊക്കെ കാണാൻ. ഇതൊരു നീലക്കിളിയാണ്. ഇതിനെ കാണാൻ വളരെയധികം ഭംഗിയാണ്. അതുപോലെ പച്ചയും മഞ്ഞയും ഒക്കെ ഉണ്ട് കൂട്ടിൽ. ഇനി ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. ഇത് ഞങ്ങളെ വീട്ടിലെ മീൻകുളമാണ്. ഇതിൽ കുറച്ചൊക്കെ വലിയ 3 മീനുകളുണ്ട്. മോട്ടറും ലൈറ്റൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് വെള്ളച്ചാട്ടമാണ്. കഴിഞ്ഞ ലോക്ക്ഡൗണിൽ എൻ്റെ ഉപ്പ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.